വിവിധതരം കലാരൂപങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ കേരളം. ഒരു ദേശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കലാരൂപം തൊട്ട് ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ചിട്ടുള്ള കലാരൂപങ്ങൾ വരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ട്. ആ കലാരൂപങ്ങളിൽ പ്രശസ്തമായ ഒന്നാണ് ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളൽ എന്ന ആക്ഷേപഹാസ്യ കലാരൂപത്തിന്റെ കണ്ടുപിടുത്തത്തിന് കാരണക്കാരനായ വ്യക്തിയായാണ് കുഞ്ചൻ നമ്പ്യാർ കേരളത്തിൽ അറിയപ്പെടുന്നത്. ഇന്ന് കുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ സംസ്ഥാനത്ത് രണ്ട് സ്മാരകങ്ങൾ ഉണ്ട്. ഒന്ന് പാലക്കാട് ജില്ലയിലെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തും മറ്റൊന്ന് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലും. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ച് പുതിയ കലാരൂപം സൃഷ്ടിച്ചു. ഓട്ടൻതുള്ളലിന് ജന്മം കൊടുത്ത കുഞ്ചൻ നമ്പ്യാരുടെ നാടായ കിള്ളിക്കുറിശി മംഗലമാണിത്. കുഞ്ചൻ നമ്പ്യാരുടെ തറവാട് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിർത്തി വന്നിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ മെമ്മോറിയൽ എന്ന പേരിലാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന് ജീവൻ കൊടുത്ത കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാകവി ജനിച്ച വീടാണിത്. ജനനം മുതൽ ഏകദേശം 15 വയസ്സുവരെ കുഞ്ചൻ നമ്പ്യാർ ഈ വീട്ടിൽ താമസിച്ചിരുന്നു. അതിനുശേഷം അമ്പലപ്പുഴയിലേക്ക് പോയി എന്നതാണ് ചരിത്രം പറയുന്നത്. പഴയ തറവാടുകളിൽ കണ്ടുവരുന്ന എല്ലാം ഇവിടെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. കലക്കത്ത് ഭവനം എന്നാണ് ഈ തറവാടിന്റെ പേര്. ഏകദേശം 400 വർഷത്തേക്കാൾ പഴക്കമുള്ള ഒരു തറവാടാണ് ഇത്. പഴമയുടെ പ്രതീകമായ കുറെ നല്ല കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കും. വീട്ടിലേക്ക് കയറുന്ന വാതിലിന്റെ മുന്നിലായി തന്നെ ഒരു തുളസിത്തറയുണ്ട്. അടുക്കളയിൽ നിന്നും തന്നെ വെള്ളം കോരാൻ പാകത്തിനുള്ള കിണറുകൾ പണ്ടത്തെ തറവാടുകളിൽ കണ്ടുവരാറുണ്ട്. ഒട്ടും തിരക്കില്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടം. അകത്തു കയറുന്നതും ആദ്യമായി കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ നടുമുറ്റമാണ്. ഒരു മഴ കൂടി പെയ്തിരുന്നെങ്കിൽ ഈ നടുമുറ്റം കാണാൻ ഒന്നുകൂടെ മനോഹരമായേനെ. നടുമുറ്റത്തിനടുത്തായി തന്നെ ഒരു മിഴാവ് വെച്ചിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്നതല്ല ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ ആണുള്ളത്. ചാക്യാർ കൂത്തിനിടയ്ക്ക് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ചെറുതായി ഒന്ന് മയങ്ങും. കൂത്തിനിടയ്ക്ക് ഉറങ്ങിയ കുഞ്ചൻ നമ്പ്യാരെ ചാക്യാർ പരിഹസിക്കാൻ ഇടയായി. പരിഹാസ്യനായ കുഞ്ചൻ നമ്പ്യാർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് പുതിയൊരു കലാരൂപമായി വന്നു. അതാണ് ഓട്ടൻതുള്ളൽ. എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു ചരിത്രം തന്നെയാണ് ഇത്. മിഴാവിന് പുറകിലൂടെയുള്ള വാതിലിലൂടെ നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ്. ആൾതാമസം ഇല്ലാത്തത് കാരണം അടുക്കളയുടെ അടയാളമായി ഇവിടെ അടുപ്പ് മാത്രമേയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുക്കളയിൽ നിന്ന് വെള്ളം കോരാൻ പാകത്തിനാണ് ഇവിടുത്തെ കിണർ സ്ഥിതി ചെയ്യുന്നത്. പണ്ടത്തെ വീടുകളിലെ പ്രത്യേകതയാണ് ഇവയെല്ലാം. ഇവിടുത്തെ ഭിത്തികളെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന ഒരു സംശയമുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഇവിടെ നിന്നും തന്നെ കിട്ടി. മണ്ണ്, ഉമി, വേരുകൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വൃഷ്ണമുണ്ടാക്കി അതിൽ പണിതീർത്ത ചുമരുകളാണ് ഇവിടെയുള്ളത്. തികച്ചും പ്രകൃതിദത്തമായ ഒരു വീടാണിത്. താഴെയും മുകളിലുമായി മൂന്ന് മുറികൾ കാണാൻ സാധിക്കും. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച അകം ഇവിടെ കാണാൻ കഴിയും. ശീതങ്കൻ, പറയൻ തുള്ളൽ പാട്ടുകളും ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്ത് കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിതയുണ്ട്. ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുമുണ്ട്. ഈ കുടുംബത്തിലെ ഒരു അംഗം കുഞ്ഞിരാമൻ നായർ ഇവിടെ വന്നപ്പോൾ ഒരു കവിത എഴുതാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ഒരു കടലാസ് കിട്ടാത്തതുമൂലം ഈ ചുമരിൽ തന്നെ കവിത എഴുതി. ചുമരിൽ ഒരു ഫ്രെയിം കൊടുത്ത് ഇപ്പോഴും ഈ കവിത സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മുറിക്കുള്ളിൽ കെടാവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കത്തി നിൽക്കുന്ന കെടാവിളക്കാണിത്. ഇത് കെടാതിരിക്കാനായി ഇവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്.
ഈ മുറിക്കുള്ളിൽ നെല്ല് സൂക്ഷിക്കുന്ന പത്തായവും കാണാൻ സാധിക്കും. അടുത്ത മുറി ശൂന്യമായി കിടക്കുന്ന ഒരു മുറിയാണ്. ഏറ്റവും പ്രധാനമായ കാഴ്ച മുകളിലെ മൂന്ന് മുറികളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്ന മൂന്ന് പേരിലാണ് തുള്ളലിനെ തരംതിരിച്ചിട്ടുള്ളത്. കോട്ടൻതുള്ളലിന്റെ രൂപം ഇവിടെ കാണാൻ സാധിക്കും. ഓട്ടം എന്ന വാക്കിൽ തന്നെ അതിനുള്ള അർത്ഥവും ഉണ്ട്. വേഗതയിൽ പാടിപ്പോകുന്ന ഒരു പാട്ടാണ് ഓട്ടം തുള്ളലിന്റേത്. അടുത്ത റൂമിൽ സ്ഥിതി ചെയ്യുന്നത് പറയൻ തുള്ളലിന്റെ രൂപമാണ്. പ്രഭാതത്തിൽ അരങ്ങേറുന്ന ഒരു തുള്ളൽ കലാരൂപമാണ് ഇത്. മറ്റു തുള്ളലുകളെ അപേക്ഷിച്ച് പറയൻ തുള്ളലിന് പതിഞ്ഞ ഈണവും താളവുമാണുള്ളത്. അടുത്ത റൂമിൽ കാണാൻ സാധിക്കുന്നത് ശീതങ്കൻ തുള്ളലിന്റെ രൂപമാണ്. കേരളത്തിലെ ക്ഷേത്ര കലാരൂപമായ തുള്ളലിന്റെ ഒരു രൂപമാണ് ശീതങ്കൻ തുള്ളൽ. വേഗത്തിൽ പാടേണ്ടത് ഓട്ടൻ തുള്ളലിനാണെങ്കിൽ ശീതങ്കൻ തുള്ളലിന് വേഗത കുറച്ചു വേണം പാടാൻ. തറവാടിനു മുമ്പിലായി ഒരു പഴയ പത്തായപ്പുരയുണ്ട്. ആ പത്തായപ്പുര ഇന്നിവിടുത്തെ ആർട്ട് ഗാലറിയാണ്. വീടിന് പുറകിലായി 1995 സ്ഥാപിച്ച ഒരു സ്മൃതി മണ്ഡപം കാണാൻ സാധിക്കും. പഴയ വീടുകളിൽ കണ്ടുവരാറുള്ള സർപ്പക്കാവും ഇവിടെയുണ്ട്. 1970 കാലഘട്ടം വരെ ഈ തറവാട്ടിൽ താമസമുണ്ടായിരുന്നു. അതിനുശേഷം ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന കുടുംബം ഈ സ്മാരകത്തിന്റെ അടുത്തായി തന്നെ താമസിക്കുന്നുണ്ട്. അവരാണ് ഇവിടുത്തെ സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുന്നതും ആദ്യം കണ്ട് കിടാവിളക്ക് കൈകാര്യം ചെയ്യുന്നതുമെല്ലാം. സ്മാരകത്തിനകത്തുള്ള കളിത്തട്ടയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഇത്. പുറകിലായി കുഞ്ചൻ നമ്പ്യാരുടെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ വലിയ മ്യൂറൽ ഇവിടെ കാണാൻ സാധിക്കും. ഈ കെട്ടിടത്തിന്റെ മുകളിലായി ഒരു ലൈബ്രറി ഉണ്ട്. കലാമണ്ഡലം സിലബസിന്റെ കീഴിൽ കുറച്ചു കുട്ടികൾ ഇവിടെ ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം, മൃദംഗം മുതലായ കലകൾ അഭ്യസിച്ചു വരുന്നുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും തുടങ്ങി ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ എത്താറുണ്ട്. കലാമണ്ഡലത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ പഠിച്ചത്.